വളരെയധികം കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്താൽ മാത്രമാണ് സ്വാഭാവികമായി മനുഷ്യൻ തൃപ്തനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെയ്യുവാൻ പറ്റുന്ന അല്പകാര്യങ്ങളിൽ സംതൃപ്തി അടയുവാനായിട്ട് ആരും തന്നെ തയ്യാറാകുകയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ നമുക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യത്തെ കാണുവാൻ സാധിക്കുന്നു. അല്പകാര്യങ്ങളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നാം സംതൃപ്തരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ളതായ ഭാഗത്ത് നമുക്ക് രണ്ട് സഹോദരിമാരെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. മാർത്ത എന്നും മറിയ എന്നും രണ്ട് വ്യക്തികൾ. മാർത്തയെക്കുറിച്ച് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അവൾ വളരെയധികം ജോലിയിൽ വ്യാപൃതയായിരിക്കുന്നവളായിരുന്നു എന്നാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും തന്നോടുകൂടെ വന്നിട്ടുള്ളതായ എല്ലാ വ്യക്തികൾക്കും വേണ്ടതായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും ഭക്ഷണം ഒരുക്കി നൽകുന്നതിനുമായി അവൾ ഓടി നടക്കുകയാണ്. എന്നാൽ തൻ്റെ അനുജത്തിയായ മറിയയാകട്ടെ കർത്താവായ യേശു ക്രിസ്തു വന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചവട്ടിൽ തന്നെയാണ്. അവിടെ പരാതി പറയുന്ന ഒരു മാർത്തയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗുരു, നീ ഇത് കാണുന്നില്ലേ? ഞാൻ വളരെയധികം കുഴങ്ങിപ്പോയിരിക്കുന്നു. അധികം ജോലിഭാരം എനിക്കുണ്ട്. എന്നാൽ മറിയയാകട്ടെ അങ്ങയുടെ കാഴ്ചവടുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് വചനം കേൾക്കുകയാണ്, എന്നെ സഹായിക്കുന്നില്ല എന്നുള്ളതായ ഒരു പരാതി. അതിന് പ്രത്യുത്തരമായി കർത്താവ് പറഞ്ഞത് മറിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മാർത്തയെ ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് കർത്താവ് പ്രതികരിച്ചത്: എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. എന്താണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്? ഭക്ഷണം ഉണ്ടാക്കേണ്ട, വീട്ടിലുള്ളതായ ജോലികളൊന്നും ചെയ്യേണ്ട എന്നാണോ? അങ്ങനെയല്ല, മറിച്ച് അവിടെ കർത്താവ് ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്: ആത്മീയ കാര്യങ്ങൾക്ക് നാം അധികം മുൻതൂക്കം കൊടുക്കണമെന്ന്. ആത്മീയ മണ്ഡലത്തിലായാലും ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതിന് ദൈവം അധികം വില കൽപ്പിക്കുന്നു. അല്പനേരം ഇരുന്ന് വചനം വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ദൈവത്തിൽ നിന്നും കേൾക്കുന്നത്, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കാം ഈ വർഷത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞത്. മുൻവർഷങ്ങളെക്കാൾ ഉപരിയായി കുറച്ചേ ചെയ്തുള്ളൂ കർത്താവേ എന്നുള്ളതായ ഒരു തൃപ്തികുറവിൻ്റെ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? വിഷമിക്കേണ്ട, നിങ്ങൾ ചെയ്തത് ആത്മാർത്ഥമായ കാര്യമാണെങ്കിൽ നിങ്ങളെ നോക്കിയും നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം തയ്യാറായിരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.